മുൻ എം എൽ എ സൈമൺ ബ്രിട്ടോയുടെ മരണം സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടിലെ ആശയക്കുഴപ്പം നീക്കണം എന്ന ആവശ്യവുമായി ഭാര്യ സീന ഭാസ്കർ. ഹൃദ്രോഗി എന്ന് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയല്ലെന്നും സീന പ്രതികരിച്ചു. അതേസമയം നേരത്തെ ആശുപത്രിയിലെത്തിച്ചാൽ സൈമൺ ബ്രിട്ടോയെ രക്ഷിക്കാമായിരുന്നുവെന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പ്രതികരിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് തന്നതിൽ ബ്രിട്ടോ ഒരു സി എ ഡി, ഹീസ് നോൺ ആസ് എ സി എ ഡി പേഷ്യന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തെറ്റാണ്. ബ്രിട്ടോ ഹൃദ്രോഗിയായിരുന്നില്ല. എന്നിട്ടും ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല പ്രായം രേഖപ്പെടുത്തിയതും കൃത്യമായല്ല. 64 പകരം 68 എന്നാണ് പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അടുത്തുണ്ടായില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ 31 സംഭവിച്ചിട്ട് 1-ാം തീയതി രാത്രിയാണ് ഞാനിവിടെ എത്തുന്നത്. അതും ബ്രിട്ടോ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞാനും മോളും എത്തുന്നത്. അപ്പൊ പിന്നെ അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആശുപത്രിയിൽ നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ സൈമൺ ബ്രിട്ടോയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് തൃശൂർ ദയാ ആശുപത്രിയിലെ ഡോക്ടർ പ്രതികരിച്ചു. ഹൃദ്രോഗ ലക്ഷണങ്ങളോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുമ്പ് മരണമടഞ്ഞെന്നും ഡോക്ടർ പറഞ്ഞു. പൾസും ബിപിയും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. പക്ഷെ പുള്ളി ആംബുലൻസിൽ നിന്ന് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കാർഡിയക് അറസ്റ്റ് വന്നിരുന്നു നമ്മള് ഇവിടെ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്ക്. പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന് തീരുമാനിച്ചത് ആശുപത്രിയിലെത്തിയ പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഡോക്ടർ പ്രതികരിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.